വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലയിലെ കന്നുകാലികൾക്കും നാടിന്റെ കൈത്താങ്ങ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന സഹായങ്ങൾ ക്ഷീരവികസന വകുപ്പാണ് ഏകോപിപ്പിക്കുന്നത്. മനുഷ്യന് മാത്രമല്ല മറ്റു മൃഗങ്ങൾക്ക് കൂടി കരുതലായത് ക്ഷീരവികസന വകുപ്പിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ അവിടെയുള്ള മൃഗങ്ങൾക്ക്, വളർത്തുമൃഗങ്ങൾക്ക് വേഗത്തിൽ ഭക്ഷണം എത്തിക്കാനുള്ള നടപടികൾ പാലക്കാട് ജില്ലയിലെ ക്ഷീരസംഘങ്ങളുടെയൊക്കെ ഒരു സംഭാവന എന്ന നിലയ്ക്കാണ് ഇത്. പലയിടങ്ങളിൽ നിന്നും, കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള സംഘങ്ങളുടെ സംഭാവന ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ ദുരന്തം നടന്നതിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. ആ പാലത്തിൻ്റെ പണി പൂർത്തിയായ ഉടനെ ഞങ്ങൾ ആദ്യം ചെയ്തു പറഞ്ഞാൽ അവിടെ ചൂരൽമല ക്ഷീരോത്പാദക സഹകരണ സംഘം ഉണ്ട്. ഏകദേശം 50 ക്ഷീര കർഷകരാണ് അവിടെ രജിസ്റ്റർ ചെയ്ത് പാലളക്കുന്ന കർഷകർ. അവരുടെയൊക്കെ ഡാറ്റ ഞങ്ങളെടുത്തിട്ടുണ്ട്. ആദ്യമായി ഇവിടെ എത്തിയത് മലപ്പുറം ജില്ലയിലെ ക്ഷീര കർഷകർ വൈക്കോലും അതോടൊപ്പം തന്നെ പച്ചപ്പുല്ലൊക്കെ എത്തിച്ചു. ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ക്ഷീരസംഘങ്ങളിലെ പാവപ്പെട്ട കർഷകർ തുച്ഛമായ പൈസ, അവർ സ്വരുക്കൂട്ടിയ പൈസ കൊണ്ട് 753 ചാക്ക് കാലിത്തീറ്റ ഈ ദുരന്ത മേഖലകളിലും. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ അതിനും പാൽപാദനത്തിൽ കേരളത്തിൽ 2 സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്, 1 സ്ഥാനം പാലക്കാട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് വീണ്ടും പുനരുജ്ജീവിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ക്ഷീരവികസന വകുപ്പ് ഗുണഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങൾ തന്നെ നേരിട്ട് ഇടപെട്ട് കൊണ്ട് അത് എത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ദുരന്ത മേഖലയിൽ നമ്മൾ സങ്കടത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ അതിജീവനത്തിൻ്റെ, അത് പലതരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ അത് വളരെ സജീവമായി ഇത്രയും ദിവസം പിന്നിടുമ്പോഴും നടക്കുന്നു, ഇനിയും അങ്ങോട്ടേക്ക് തുടരും എന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വാർത്ത.